അയാളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഋഷികേഷ്. അയാൾ എവിടെ പിടിച്ചു നിർത്തണം, മാനസികമായിട്ട് തളർത്തണം. ഒടുക്കം എല്ലാ സത്യവും അവൻ തന്നെ തുറന്നു പറയും. ഇനി അവന്റെ ജീവിതം സന്യാസിയായിട്ട് ഈ ആശ്രമത്തിൽ തന്നെയായിരിക്കും. നമ്മുടെ പ്ലാൻ ഒന്ന് വിജയിച്ചോട്ടെ, അവര് വീഴും. അവർക്ക് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് മാപ്പിരക്കേണ്ടി വരും. കല്യാണിന്റെയും അച്ഛന്റെയും അജയുടെയും ഒക്കെ മുൻപില് അവർക്ക് തന്നെ തെറ്റ് സമ്മതിക്കേണ്ടിയും വരും. രാജശ്രീമയുടെ സമ്മതിച്ചു, അവരുടെ സ്വത്തിന്റെ ഒരു വിഹിതം എന്റെ പേരിൽ എഴുതാന്ന് പറഞ്ഞു. അതിബുദ്ധിയാണ് കല്യാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വിലയുള്ള വീടും സ്ഥലവും ശ്രേയയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറയില്ല. അത് നിന്റെ പേരിൽ എഴുതിയ ശേഷം കല്യാണിന്റെ പേരിലേക്ക് മാറ്റണമെന്നല്ലേ സീത പറഞ്ഞിരിക്കുന്നത്? അതെ. അത് പെട്ടെന്ന് വേണ്ട, നന്നായി ആലോചിച്ചിട്ട് മതി. തൽക്കാലം വീടും സ്ഥലവും തന്റെ പേരിൽ തന്നെ കിടക്കട്ടെ.